السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا وذبا كاملا، رب تم بالخير والسعادة. بهمان الله فتح المعين السابق إلى بهمان غلا بندا بطولة أخل بيت سيد مار سيدة مار بندد مار بندد غل أبدست ودرايا بهمان. നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന മാന്യ സഹോദരന്മാർ സഹോദരിമാർ എല്ലാവരെയും ബഹുമാനത്തോടെ ആദരവോടെ കാണുന്നു. പ്രത്യേകിച്ചും താലിമികളെയും പത്തൊൻപതിൻ്റെ ബാത്ത് ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. ഇന്നലെ അബ് ആദുസ്വനങ്ങൾ അതായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. അബ് ആദുസന്നത്ത് എന്ന് പറയാൻ തന്നെ ഒരു കാരണമുണ്ടാവും. യഥാർത്ഥത്തിൽ ഫർദുകളോട് സാദൃശ്യമുണ്ട്, പക്ഷെങ്കിൽ അത് സുന്നത്ത് അത് സുജൂദ് കൊണ്ട് അതിനെ പരിഹരിക്കപ്പെടാൻ പറ്റും. അതാണ് ആ പേരിൽ അതിന് അറിയപ്പെട്ടത്. മറ്റൊന്ന് രൂപത്തിൽ ഉള്ളത് എന്ന ഹയാത്ത് എന്നാണ് മറ്റ് സുന്നത്തുകൾക്കുള്ള പേര്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ സുന്നത്ത് സുജൂദ് ചെയ്യേണ്ടതില്ല, സുന്നത്ത് കൊണ്ടത് പരിഹരിക്കപ്പെടേണ്ടതല്ല. അതാണ് അതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം. ഇത് ഒഴിവായി കഴിഞ്ഞാൽ സുജൂദ് ചെയ്ത് പരിഹരിക്കപ്പെടാൻ പറ്റും എന്നൊക്കെ ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്നുകിൽ ഈ സുന്നത്തുകൾ ഒഴിവായി, അതല്ലെങ്കിൽ മറന്നു എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. മറവിക്കാണ്, മറവി എന്ന് പറഞ്ഞാൽ സഹുവ് എന്ന് മനസ്സിലാക്കണം, നസിയാന് അല്ല. കാരണം അമ്പിയാക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവിടെ നസിയാൻ ഉണ്ടാകാൻ പാടില്ല, അത് അമ്പിയാക്കളുടെ തബ്ലീഗിനെയും ദാവത്തിനെയും ബാധിക്കും. സഹുവ് അവരിലും ഉണ്ടാവാം. സഹു എന്ന് പറഞ്ഞാൽ ഓർമ്മ വരുന്നതാണ്. മറ്റേത് കുവത്ത് ഹാഫുളയിൽ നിന്നും കുവത്ത് ഖയാലിൽ നിന്നും പറ്റേ പാടെ പോയിട്ടുണ്ട്. അങ്ങനെ പോകുന്നതിനെ സംബന്ധിച്ച് അതിന് നസിയാൻ അറിയാം. പിന്നെ പുതിയ ഏതെങ്കിലും കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ അത് മടങ്ങി വരും. അപ്പോൾ അതിനെ കുറിച്ച് ആണ് നിസ്സാന്ന് പറയാം. സഹു പറയുമ്പോൾ മറന്നിട്ടുണ്ട്, അത് ഓർമ്മയിൽ വന്നു. അപ്പോൾ പ്രവാചകന് ഇങ്ങനെ മറന്നില്ലേ അവിടെ സഹുവിൻ്റെ സുജൂദ്, ഞാൻ മറന്നിട്ടില്ല, ഞാൻ അങ്ങനെ ചുരുക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ എന്നുള്ള ഹദീസൊക്കെ ഇതിന് ചിലപ്പോൾ ആറലായിട്ട് കൊണ്ടുവരും. വാസ്തവത്തിൽ അവിടെ ഉള്ളത് പ്രവാചകന് സഹു തന്നെയാണ്, ഇതല്ല നിസ്സിയാൻ അല്ല. അപ്പം അങ്ങനെ സഹു വന്നു, അല്ലെങ്കിൽ ഷെക്ക് സംശയം വന്നു ഇങ്ങനെ ആണോ അല്ലേ, അപ്പോഴൊക്കെ സുജൂദ് ചെയ്യണം. അതല്ലെങ്കിൽ ഒരു ഫർദിനെ മറ്റിനെ കൂടുതൽ കൊണ്ടുവന്നു, ഇങ്ങനെയൊക്കെ വന്നാലും അതിന് സഹുവിൻ്റെ സുജൂദ് കൊണ്ട് പരിഗണിക്കപ്പെടും എന്നതാണ് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത്. അത് വലിയ ഒരു ജനാവലിക്ക് ഇമാമ് നിൽക്കുന്ന ഒരു ഇമാം ആണെങ്കിൽ ആ ഇമാമ് അപ്പോൾ എന്ത് വേണ്ട, സുജൂദ് ചെയ്യേണ്ട. കാരണം അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഓർമ്മ കിട്ടും. ദൂരത്തൊക്കെയുള്ള വലിയ ജനാവലി ആകുമ്പോൾ തശ്വീസ് വരുത്, എന്തിനാണ് സുജൂദ് ചെയ്തതെന്ന് അറിയാതെ വരും. അപ്പം അങ്ങനെ വരുന്ന ഘട്ടങ്ങളിൽ ഇമാം അത് ഒഴിവാക്കണം എന്നാണ്. ആ സമയത്ത് ജനാസ നിസ്കാരത്തിലാണ് ഇങ്ങനെ വല്ല മറവിയും വന്നിട്ടുണ്ട് എങ്കിൽ അവിടെ സുജൂദ് ചെയ്യേണ്ടതും ഇല്ല, അത് സുജൂദ് പരിഗണിക്കപ്പെടേണ്ടതും അല്ല. പിന്നെ നിസ്കാരത്തിന്റെ അവസാന ഭാഗത്താണ് ആ രണ്ട് സുജൂദ് ചെയ്യേണ്ടത്. അതില് സുജൂദിൽ പറഞ്ഞ വാജിബാത്തുകൾ കൊണ്ടുവരണം. അതായത് ഒന്ന് നിയ്യത്താണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് നിയ്യത്ത് വെച്ച നിസ്കാരം ബാത്തിലാവും, പക്ഷെ മനസ്സിൽ നിയ്യത്ത് കൊണ്ടുവരണം ഇത് തിലാവത്തിന്റെ സഹുവിന്റെ സുജൂദാണ് എന്ന്. പിന്നെ അവിടെ തുമോനീനത്ത് വേണം, പിന്നെ ഏഴ് അവയവങ്ങൾ വെക്ക എന്ന് പറഞ്ഞത് വേണം. അതുപോലെ അവിടെയുള്ള സുന്നത്തുകളെയും കൊണ്ടുവരണം. സുന്നത്ത് ആണ്, നെറ്റിത്തടം വെക്കൽ ഫറളാണ്, മൂക്ക് വെക്കൽ സുന്നത്താണ്, മൂക്കിന്റെ ഭാഗത്തേക്ക് നോക്കുക എന്നുള്ളത് സുന്നത്താണ്, കണ്ണ് തുറന്ന് വെക്കുക എന്നുള്ളത് സുജൂദിന്റെ സുന്നത്താണ്, അതിൽ ദിക്കറുകൾ കൊണ്ടുവരാനുള്ള സുന്നത്താണ്, ആ പറഞ്ഞതൊക്കെ അവിടെയും കൊണ്ടുവരണം. ഇതൊക്കെയാണ് അതിൽ ഏകദേശം ശ്രദ്ധിക്കാനും ഉള്ളത്. ഇന്നലെ നമ്മളത് മനസ്സിലാക്കിയിട്ടുമുണ്ട്. പിന്നെ രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം, അത് അതിൻ്റെ അതിൽപ്പെട്ടതാണ് എന്നൊക്കെ ഇന്നലെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഒരു ഫർദിനെ ഉപേക്ഷിച്ചതിന് വേണ്ടി അല്ല, ചില ബാദിനെ ചിലതിനെ ഉപേക്ഷിച്ചതിന് വേണ്ടിയിട്ടാണ് എങ്കിൽ അതിൽ സുജൂദ് ചെയ്യണം. അത് മനഃപൂർവ്വം നിലക്കാണെങ്കിൽ പോലും സുജൂദ് ചെയ്യണം. മനഃപൂർവ്വം നിലക്കെന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാളങ്ങനെ ചെയ്തു, ചില സുജൂദ് ചെയ്യണം എന്നുള്ള ഉദ്ദേശമുണ്ട്, അങ്ങനെയാണെങ്കിലും അതിന് സെവന്റെ സുജൂദ് ചെയ്യാമെന്നാണ്. ഇനി
ഈ പറയപ്പെട്ട ബാല് അല്ലാത്തതാണെങ്കിലും അബോധ സുന്നത്ത് അല്ലാത്തത് ഉപേക്ഷിച്ചു, അത് അറിഞ്ഞുകൊണ്ടാണ് മനഃപൂർവ്വമാണെങ്കിൽ അങ്ങനെ ചെയ്താൽ നിസ്കാരം ബാത്തിലും ആകും. അതേസമയത്ത് ജാഹിലായിട്ടാണ് അറിയില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്, അപ്പൊ ആൾക്ക് ജാഹിലിനെ എവിടെയും ഉതരുണ്ടല്ലോ, അതുകൊണ്ട് ജാഹിലാണെങ്കിൽ ആ ആൾക്ക് അങ്ങനെ സുജൂദ് ചെയ്താൽ നിസ്കാരം ബാത്തിലാവില്ല. അല്ലെങ്കിൽ മറവി കൊണ്ട് അങ്ങനെ സുജൂദ് പോയാലും നിസ്കാരം ബാത്തിലാവില്ല. ആലിമും ആമിദും ആണ് എന്ന് പറഞ്ഞതിൻ്റെ ഇഫ്തിറാസ് അതാണ്. അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങൾ ഇന്നലത്തെ അധ്യായത്തിൽ ഇന്നലത്തെ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് ബാക്കി ഭാഗത്തേക്ക് നമുക്ക് വരാം. പിന്നെ ഇന്നലെ പറഞ്ഞത് അതിൻ്റെ ഇരുത്തം എന്ന് പറഞ്ഞു, പിന്നെ ഈ അപഘാതം ഒഴിവാക്കുന്നതിൻ്റെ രൂപം പറഞ്ഞു, പിന്നെ കുനൂത്ത് കുനൂത്തിൻ്റെ ഖിയാമിനെ ഒഴിവാക്കി അല്ലെങ്കിൽ സുജൂദിന് ഇരുത്തം ഒഴിവാക്കി, അത് അങ്ങനെ വന്നാലും ഏത് വേണം അവിടെ സുജൂദ് ചെയ്യേണ്ടതുണ്ട്, കാരണം അവിടെ മറ്റേത് ചെല്ലിയോ ചെല്ലിയോ എന്നുള്ള അവർക്കല്ലേ അറിയുള്ളൂ. അങ്ങനെയാണ്. അതേസമയത്ത് ഇനി സിർറാക്കുന്ന നിസ്കാരത്തിൽ ഏതെങ്കിലും ഇമാമികൾ തിലാവത്തോ മറ്റോ വരുന്ന സുജൂദുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അത് ചെയ്യാൻ പാടില്ല. തിലാവത്തിന് സഹുവിൻ്റെ അല്ല, അത് ഇതിൻ്റെ കൂടെ മനസ്സിലാക്കുന്നത് കുറച്ച് നല്ലതാണ്. അപ്പോൾ ഒരാൾക്ക് കുനൂത്തോ അതാൻ അറിയില്ല, അപ്പോൾ ആൾ എന്തൊക്കെ കതിറാടം നിൽക്കണമെന്നാ, അതല്ലെങ്കിൽ സെഹുവിൻ്റെ സുജൂദ് ചെയ്യണം എന്നറിയും പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചെല്ലുന്നത് അറിയില്ല, എന്നാലും ആ കതിർ നിൽക്കുന്നത്. അപ്പോൾ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാലും ഏതായിരിക്കണം സുജൂദ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞു പിന്നെ അതിൽ നിന്നുള്ള ചിലതിനെ ഉപേക്ഷിച്ചതിന് വേണ്ടി, അത് ഒന്ന് തഷഹുദുൻ അവ്വലാണ്, ഒന്നാമത്തെ അത്തഹിയാത്താണ്, അതിൻ്റെ ഇരുത്തവുമാണ്. അപ്പോൾ അത്തഹിയാത്ത് ഓതിയിട്ടുണ്ട് അല്ല, അത്തഹിയാത്ത് ഉപേക്ഷിച്ചു, ഇരുത്തു ഉപേക്ഷിച്ചു, ഇരുത്തത്തോടു കൂടെ തന്നെയാണ് രണ്ടും ഉണ്ടാകുക, പക്ഷെ ഇരുന്നിട്ടുണ്ട് ഓതിയിട്ടില്ല, അങ്ങനെ വരുന്നൊരു കോലത്തിന് സുജൂദ് ചെയ്യേണ്ടത് ഉണ്ട്. സ്വന്തമൊക്കെ ആയിട്ടാണെങ്കിൽ അപ്പോൾ ആ സുജൂദിനെ നമ്മൾ കൊണ്ടുവന്ന ഇമാമിൻ്റെ കൂടെയാണെങ്കിൽ വേണ്ട. ഇനി ഇപ്പൊ കുനൂത്ത് റാത്തിബിൻ, അതായത് സാധാരണഗതിയിൽ ചെയ്യുന്ന കുനൂത്ത്, നാസിലത്തിന്റെ കുനൂത്ത് അല്ല എന്നർത്ഥം. അതായത് തുടരെ തുടരെ ചെയ്യുന്ന കുനൂത്ത് എന്ന് പറഞ്ഞാൽ സുബഹിയുടെ പിന്നെ രണ്ടാമത്തെ റക്കാത്തിലെ എഴുത്തുദാലിൽ കുനൂത്ത് ഷാഫി മത പ്രകാരം നമുക്ക് സുന്നത്താണ്, ആ സുന്നത്തായ കുനൂത്തിനെ ഉപേക്ഷിച്ചാൽ അങ്ങനെ വന്നു. അതുപോലെ തന്നെ ആ കുനൂത്തിൽ നിന്ന് കുറച്ച് ഉപേക്ഷിച്ചു, കുനൂത്ത് എന്ന് പറഞ്ഞാല് അതെന്നൊരു ഹർഫ് ആണെങ്കിൽ പോലും വേണമെന്നാണ്. അതായത് ചിലപ്പോ ഫൈനൊക്കെ തക്കുതി വല യുക്കുല അലേക്ക്, അവിടെ ഫാഒ വൈനൊക്കെ തക്കുതി വല യുക്കുല അലേക്ക് വൈനുകുല ഇതെല്ലാം വാലേച്ച് ഇവിടെയൊക്കെ ഉള്ള അതെല്ലാം അക്ഷരങ്ങളൊക്കെ ഉപേക്ഷിച്ചാലും അതിന് സുജൂദ് വേണമെന്നതാണ് മസ്അല. അപ്പോ ഇത് തഴിയൻ ഇല്ലാത്ത സ്ഥലത്താണ് ഈ അറഫോ മറ്റേതോ ഏതെങ്കിലും ഉപേക്ഷിച്ചാൽ പിന്നെ കുനൂത്ത് ഉപേക്ഷിച്ചതിന് സുജൂദ് ചെയ്യും, ബാലാണെങ്കിലും ഹറഫാണെങ്കിലും വേണം എന്ന് പറയുന്നത്. അതായത് തഴിയൻ ഉണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ പിന്നെ ചിലപ്പോൾ വളരെ കുറഞ്ഞ വാക്കുകളെ കൊണ്ട് കുനൂത്ത് ഓതിയിട്ട് നിസ്കാരം പൂർത്തീകരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ ആ ചെറിയത് ആണ് ഓതുന്നതിനുള്ള തഴിയനെ നമ്മൾ വെച്ചു, അവിടെ ഒരു ഹറഫ് പോയി അല്ലെങ്കിൽ കുറച്ച് ഒഴിവാക്കിയിട്ടില്ല എന്നുള്ള അവസ്ഥ വരൂല. അതേസമയത്ത് നമ്മൾ അള്ളാഹു മുഹദ്ദിൻ ഹമീൻ അദ്ദേഹത്തിൽ നിന്നുള്ള തഴിയനുണ്ട്, അത് മുഴുവനും ഓതണം എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത്. അങ്ങനെ അതിൽ നിന്നും ഇതേതെങ്കിലും ഒഴിവാക്കുമ്പോൾ സുജൂദ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ്. അപ്പൊ ഈ രണ്ടും വ്യത്യസ്തമായിട്ട് തന്നെ അവിടെ മനസ്സിലാക്കണം. അതാണ് കുനൂത്ത് റാത്തിബിൻ, തുടർന്ന് ചെയ്യുന്ന കുനൂത്ത് അല്ലെങ്കിൽ ബാദിയിലെ കുനൂത്തിൽ നിന്ന് ബാദ്. ഈ ബാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തഴിയന് ഇല്ലാത്തയിടത്ത് ആണ്, തഴിയൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന കെളിമത്തുകൾ മാത്രം ചെല്ലാനായി ഉദ്ദേശിക്കുന്നു എന്നുള്ള തഴിയൻ ഉള്ളിടത്ത് അത് വേണ്ട. ഈ റാത്തിബായ കുനൂത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്ന കുനൂത്ത് സുബഹിയുടെ കുനൂത്താണ്. ഓ വിത്തിരി നിസ്വ റമദാന, റമദാനിന്റെ പകുതിയിലെ വിത്തിറിലെ കുനൂത്തും കൂടിയാണ്, കുനൂത്തുമാണ്. പിന്നെ ഏതല്ല ദൂന കുനൂത്തിൻ നാസിലത്തി, നാസിലത്തിൽ എന്തെങ്കിലും അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ ഇറങ്ങുന്ന സമയത്ത്, ചിലപ്പോൾ വെള്ളപ്പൊക്കം വരികയാണ്, അല്ലെങ്കിൽ കത്തൽ വരികയാണ്, അല്ലെങ്കിൽ വല്ല അപകടങ്ങളോ ഗുരുതരമായ വല്ല യുദ്ധമുറകളോ മറ്റോ ഒക്കെ വരികയാണ്, അല്ലെങ്കിൽ വെള്ളക്ഷാമം വരികയാണ്, അല്ലെങ്കിൽ പടർന്നു പിടിച്ച രോഗങ്ങൾ വരികയാണ്, അപ്പൊ ഇതൊക്കെ ഉയരാൻ വേണ്ടിയിട്ടുള്ള കുനൂത്തുണ്ട്. ഈ കുനൂത്തിന് ഉപേക്ഷിച്ചാൽ ഏത് വേണ്ട, സുജൂദ് ചെയ്യേണ്ടതില്ല. പിന്നെ കുനൂത്ത് റാത്തിബാണ്, ഖിയാമുഹു അതിന്റെ നൃത്തവുമാണ്. ഖിയാമു കുനൂത്ത് കൊണ്ടുവരുന്ന നൃത്തത്തിലാണത്.
അപ്പൊ അങ്ങനെയുള്ള ഈ നൃത്തമോ അല്ലെങ്കിൽ റാത്തിബായ കുനൂത്തോ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്ത് വേണം? സുജൂദ് ചെയ്യണം. അപ്പോ യസ്ജുദ് താരിഖാൽ കുനൂത്തി, കുനൂത്തിനെ ഉപേക്ഷിച്ച ആള് കുനൂത്തിനെ ഉപേക്ഷിച്ച ആള് സുജൂദ് ചെയ്യണം. തബഅല്ലി ഇമാമിഹിൽ ഹനഫി, അവന്റെ ഹനഫിയായ ഇമാമിനെ തുടർന്നതായ നിലക്ക് കുനൂത്തിനെ ഉപേക്ഷിച്ചു. അല്ലെങ്കിൽ ഔലി ഇബ്തിദാഇഹി, അല്ലെങ്കിൽ ഈ മുസല്ലി തുടർന്നത് ഫി സുബഹി, ഫി സുബഹി ബി മുസല്ലി സുന്നത്തിഹ, ആ സുബഹിയുടെ സുന്നത്തിനെ നിസ്കരിക്കുന്ന ആളുടെ സുബഹിയിലാണ്. ഔലി ലൗജുഹ ഫീഹിമ. അപ്പൊ ഇവിടെ രണ്ട് നിലക്കും പ്രബലമായ അഭിപ്രായം, ഒരു ഹനഫി മദ്ഹബായ ആള് ആ ആളോട് തുടർന്ന് നിസ്കരിക്കുന്ന ഒരാള് ആ ആള് കുനൂത്തിനെ ഉപേക്ഷിച്ചു, കുനൂത്ത് ഒഴിവാക്കേണ്ടി വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാല് അവിടെ പിന്നെ ഷറഹയിൽ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. അതായത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുനൂത്ത്, അത് ഉമർ ഖത്താബിന്റെ കുനൂത്ത്, എന്നിട്ട് ആ കുനൂത്തിൽ നിന്ന് കുറച്ച് ഉപേക്ഷിച്ചു, ഇങ്ങനെയൊക്കെ വന്നാലും പിന്നെ നിയമത്തോട് ഒത്ത മസ്അല സുജൂദ് ചെയ്യണം എന്നാണ്. പക്ഷെങ്കിൽ സുജൂദ് ചെയ്യണമെന്നും വലാ യുഖാലു ബല്ലിൽ മുത്തജിഹു അദമു സുജൂദ്, സുജൂദ് വേണ്ട എന്നുമുള്ള അഭിപ്രായമുണ്ട്. പക്ഷെങ്കിൽ മസ്അലപരമായിട്ട് അതിരെടുക്കൽ സുജൂദ് ചെയ്യണ്ട എന്നാണ്. കാരണം പിന്നെ ഈ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല ഓതിയ കുനൂത്തും റസൂലുള്ളാഹി കുനൂത്തും എന്ന് പറഞ്ഞിട്ട് അതിന് കുറച്ചൊഴിവാക്കി കുറച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ മഫ്ഹൂമിൽ പറയുന്നുണ്ട് ഇവിടെ ബിൽജുംല കുനൂത്ത് കൊണ്ടുവരിക എന്നതാണ് തൊലബ്. അത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വേണ്ട എന്നുള്ള അഭിപ്രായം ഫിഖ്ഹിൽ ഒരു ബഹസ് വന്നിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഓർമ്മയിൽ വെക്കാം, അതാണ് അതെടുത്ത് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാം. അപ്പോ ഇപ്പൊ വയസ്തുത താരിക്കാൽ കുനൂത്ത്, കുനൂത്ത് ഉപേക്ഷിച്ച ആള് സുജൂദ് ചെയ്യണം. തബഅലി ഇമാമിഹിൽ ഹനഫി, ഹനഫിയായ ഇമാമിനെ തുടർന്നതായ നിലക്ക് ഉപേക്ഷിച്ചു. അല്ലെങ്കിൽ ഔലി ഇബ്തിദാഇഹി, അല്ലെങ്കിൽ ആ മുസല്ലി തുടർന്നു, എവിടെ തുടർന്നു? ഫീ സുബഹിൻ, ഒരു സുബഹിയിൽ, ബി മുസല്ലി, ഒരു മുസല്ലിയുടെ സുബഹിയിൽ, ആ മുസല്ലി എന്താണ് നിസ്കരിക്കുന്നത്? സുന്നത്ത്, ആ സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കുന്ന ആളാണ്. അങ്ങനെ വന്ന ആളും സുജൂദ് ചെയ്യണം. അലൽ ഔജുഹി, പ്രബലമായ അഭിപ്രായ പ്രകാരം ഫീഹിമ, ഇവ രണ്ടിലും അങ്ങനെയാണ് സുജൂദ് ചെയ്യണം എന്ന അഭിപ്രായമാണ് ഉള്ളത്. അപ്പൊ അവിടെയും സുജൂദ് കൊണ്ടുവരണം എന്നതാണ് മസാല. അപ്പൊ ഇവിടെ തന്നെ പിന്നെ ഹനഫി മദഹബിന്റെ ഇമാമിനോട് തുടർന്ന ഒരു മൗമൂമ് അവിടെ ഔജുഹായ അഭിപ്രായത്തില് കുനൂത്ത് ഒഴിവാക്കിയിട്ട് ഉണ്ടെങ്കിൽ പിന്നെ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞു. മറവി അല്ല അവിടെ പറയുന്നത്. അപ്പോ ഒരാള് കുനൂത്ത് കൊണ്ടുവന്നു, കുനൂത്ത് കൊണ്ടുവന്നു ഒരു മൗമൂമ്, ചെറിയ വാക്ക് മതിയല്ലോ, തഴയും ചെയ്താൽ മതി. ഹനഫി ഇമാമിനോട് കൂടെയാണ്. അപ്പൊ ചെറിയൊരു ഇത് കൊണ്ടുവന്നു, അള്ളാഹു മഫുർലി ദുനുബി യാ റബ്ബൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ ഖൈറുൽ ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി അജ്മഈൻ എന്ന് പറഞ്ഞ് ഇമാമിന്റെ കൂടെ അങ്ങോട്ട് പോയി, ഇമാമിന്റെ കൂടെ സുജൂദ് കിട്ടുകയും ചെയ്തു. ഇമാമിന്റെ കൂടെ സുജൂദും കിട്ടി. എന്നാൽ പിന്നെ ഈ ആൾക്കൊരു സുജൂദ് അവിടെ അല്ല, അവിടെ താരിഖ് എന്ന് പറയില്ല. അപ്പോ അങ്ങനെ ഹനഫി മദ്ഹബിന്റെ ഇമാമിനോട് കൂടെയാണ് എങ്കിൽ ഇതാണ് നല്ലത്. ഇനി സുബഹിയുടെ സുന്നത്താണ് നിസ്കരിക്കുന്നതെന്ന് അറിഞ്ഞ ഒരാളുടെ അറിയാതെ തുടർന്നു, പക്ഷെ നമുക്ക് രണ്ടാമത്തെ റക്കാത്തായപ്പോൾ അറിയാൻ കഴിഞ്ഞു, അപ്പൊ നമ്മൾ നമ്മുടെ കുനൂത്തോടെ കൊണ്ടുവന്നു, അവിടെ സുജൂദിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെയും സുജൂദ് ചെയ്യേണ്ടതില്ല. ഇത് രണ്ടും ഇല്ലാത്തയിടത്താണ് എന്ന് പറഞ്ഞത്. സുജൂദ് ഒഴിവാക്കിക്കൊണ്ട് പോയി, അങ്ങനെ പോയി കഴിഞ്ഞാൽ സലാം വിട്ടിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? സുജൂദ് ചെയ്യാം. അതാണ് പ്രബലമായ അഭിപ്രായം. ഇനി ഒരാൾ സുജൂദ് ചെയ്തില്ല എന്ന് വന്നാൽ നിസ്കാരത്തിനൊരു കോട്ടവുമില്ല, നിസ്കാരം സഹിയാണ്, നിസ്കാരം സഹിയാണ്. ഇനി ഇതേ മസല എവിടെയും വരും? കുനൂത്ത് മാത്രമല്ല, കുനൂത്തിന്റെ കൂടെയുള്ള സ്വലാത്തും ഏതന്നെയാണ്? അബുദ് സുന്നത്തിൽപ്പെട്ടാണ്. അപ്പൊ ആ സ്വലാത്ത് ഒഴിവാക്കി കഴിഞ്ഞാലും എന്ത് വേണ്ടതിനും സുജൂദ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ സ്വലാത്തും കൊണ്ടുവന്നു, ഈ കുനൂത്തും കൊണ്ടുവന്നു ഒരാൾ, എന്നിട്ട് സുജൂദ് ഇമാമിന്റെ ഇപ്പം കിട്ടും ചെയ്യും, എന്നാൽ പിന്നെ സുജൂദിന്റെ ആവശ്യമായിട്ട് വരുന്നില്ല സഹുബിന്റെ സുജൂദ്. അതേ സമയത്ത് ഈ പിന്നെ കുനൂത്തിന് രണ്ട് ലഫ്ദ് കൊണ്ടുവന്ന് സ്വലാത്ത് ചൊല്ലാതെ പോയേ, അപ്പോഴും ആ സ്വലാത്ത് ഉപേക്ഷിച്ചതിന് വേണ്ടിയിട്ടും സുജൂദ് ചെയ്യാം എന്ന അഭിപ്രായവും ഉണ്ട്. ഇനി ഒരാൾ ചെയ്തില്ല എങ്കിൽ അതിൽ യാതൊരു കുഴപ്പവുമില്ല. ഇനി അങ്ങനെ ഇമാമ് അങ്ങനെ പെട്ടെന്ന് പോവുകയാണ്, ഇത് കഴിഞ്ഞെങ്കിൽ അവിടെ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? ബാക്കിൽ നിൽക്കുന്ന മൗമൂമികൾ കുനൂത്തോതാ ഇമാമ് പോയാൽ മൗമൂമികൾ എന്ത് വേണം? സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ട് അറിയിച്ചു കൊടുക്കണം. അങ്ങനെ അറിയിച്ചു കൊടുത്താൽ ഇമാം എന്ത് ചെയ്യണം? സലാം കിട്ടുന്നതിന് മുമ്പ് സഹുവിന്റെ സുജൂദ് ചെയ്യണം. അതേസമയത്ത്
ഈ കുനൂത്ത് മറന്ന് അങ്ങനെ ഇമാം സുജൂദിലേക്ക് അങ്ങോട്ട് പോയി. അങ്ങനെ സുജൂദിലേക്ക് എത്തുമ്പോഴാണ് ഓർമ്മയായത്, ആ ഞാൻ കുനൂത്ത് ഓതിട്ടല്ലോ. അങ്ങനെ ആവുമ്പോൾ ഒരു ഫർളിലേക്ക് പ്രവേശിച്ചതിന് ശേഷം സുന്നത്തിലേക്ക് മടങ്ങുന്ന രീതി കൊണ്ടുവന്നാൽ നിസ്കാരം ബാത്തിലാവും, അത് വേണ്ട. ഏതുപോലെ ഈദ് പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീർ 7-5 ചൊല്ലൽ സുന്നത്താണ്. ഇത് മറന്നിട്ട് പെട്ടെന്ന് ഊത്തിലേക്കാണ് പ്രവേശിച്ചു. ഊത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ തക്ബീറിലേക്ക് മടങ്ങിയാൽ നിസ്കാരം ബാത്തിലാവും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ സ്വലാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ഏതാണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വേണമെങ്കിൽ സ്വലാത്തും ആണ്. അപ്പൊ സലാത്ത് ഒഴിവാക്കി കഴിഞ്ഞാലും എന്ത് വേണം, എന്ത് വേണം, പിന്നെ സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ട്. ബഅദഹുമ, അതായത് തശഹുദുൽ അവ്വലിന്റെ ശേഷവും കുനൂത്തിന്റെ ശേഷവും സലാത്തും ഉണ്ട്, സലാമും വേണം. ആ സലാമും രണ്ടും കൊണ്ടുവരേണ്ടതും ഉണ്ട്. ഇനി സലാത്തു അല ആലിൻ, ആലിന്റെ മേലുള്ള സ്വലാത്തിന് ഉപേക്ഷിച്ചാലും എന്ത് വേണം, എന്ത് വേണം, സഹുവിന്റെ സുജൂദ് ചെയ്യണം. ബഅദ തശഹുദിൻ അഖീർ, അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം എന്തുണ്ട്, ആലിന്റെ മേൽ സ്വലാത്തിലാണ്. എവിടെയും ആലിന്റെ മേൽ സ്വലാത്ത് ഉണ്ടോ, കുനൂത്ത്, കുനൂത്തിലുണ്ട്. സല്ലല്ലാഹു വസല്ലം അലാ ഖൈറുൽ ഖിസീന മുഹമ്മദ് വാലി വസഹബി അജ്മഈൻ എന്ന് പറയണം. അപ്പൊ സലാത്തു സലാമും കുനൂത്തിന്റെ ശേഷവും വേണം, അവസാനത്തെ അത്തഹിയാത്തിന്റെ ശേഷവും വേണം. അപ്പൊ അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാലും ഏത് വേണം, സഹുവിന്റെ സുജൂദ് ചെയ്യണം. അപ്പൊ എവിടെ കൊണ്ടുവന്നു, തശഹുദിൽ അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം. അതുപോലെ തന്നെ കുനൂത്തിന്റെ ബാദഹുമ സലാത്തും സലാമിന്റെയും തെർക്കിന് വേണ്ടിയും സുജൂദ് ചെയ്യണം. ബാദ തശഹുദിന് അവലെ ഒന്നാമത്തെ അത്തഹിയാത്തിന് ശേഷം, വല്ല കുനൂത്ത്, കുനൂത്തിന് ശേഷം സ്വലാത്ത്. ഇപ്പൊ സ്വലാത്തു ആലി, ആലിൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആലിന്റെ മേലുള്ള സ്വലാത്തിന് ഉപേക്ഷിച്ചാലും എന്ത് വേണം, സുജൂദ് ചെയ്യണം. ബഅദ തശഹുദ് നഫറിന് അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം, കുനൂത്ത്, കുനൂത്തിന് ശേഷം. ഇനി ഇവിടെ സുജൂദ് ചെയ്യുന്ന രൂപം, സ്വലാത്ത് ആലിന്റെ മേലുള്ള സ്വലാത്തിന് ഉപേക്ഷിച്ചു ഒന്ന് അവസാനത്തെ അത്തഹിയാത്തിൽ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയെന്ന് അറിയൂ. ഐ, അതായത് ലി തെറുക്കി സ്വലാത്തി അലിൽ ആലി, ആലിന്റെ മേലുള്ള സ്വലാത്ത് ഉപേക്ഷിച്ചതിന് വേണ്ടി സുജൂദ് ചെയ്യുന്നതിന്റെ രൂപം. ഐ യത്തയക്കന, മുസല്ലിക്ക് ഉറപ്പാവലാണ്. തെറുക്ക ഇമാമിഹി, അവന്റെ ഇമാമു ഉപേക്ഷിച്ചിട്ടുണ്ട് ലഹ ഈ സ്വലാത്തിന്. എപ്പോ ബാദ സല്ലമ ഇമാമു, അവന്റെ ഇമാമു സലാം വിട്ടതിന് ശേഷം, ഇമാമൻ സലാം വിട്ടി കഴിഞ്ഞു, അപ്പോൾ മൗമുമിന് ഉറപ്പായിട്ടുണ്ട് എന്ത്, ഇയാള് പിന്നെ സ്വലാത്ത് ചൊല്ലി, ആലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല. യുസല്ലമഹുവ, ആര്, ഈ മൗമൂമ ആണെങ്കിൽ സലാം വീട്ടിയിട്ടില്ല, ഈ മൗമൂമ സലാം വീട്ടിയിട്ടില്ല ഒരു കോലം. അല്ലെങ്കിൽ ലോ ബാദ സല്ലമ, മൗമൂമ സലാം വീട്ടിയതിനു ശേഷമാണ് ഇങ്ങനെ ഓർമ്മയായത് ഇമാമു അത് ചെല്ലിയിട്ടില്ല. പക്ഷെ കർബൽ ഫസൽ, ഫസൽ വളരെ എളുപ്പമായി അടുത്തിട്ടുണ്ട്, ഒന്നും സംഭവിച്ചില്ല, സലാൻ വീട്ടിയിക്കന്നെ ഓർമ്മയായിട്ടുണ്ട്, അങ്ങനെ ഓർമ്മയായിട്ടുണ്ടെങ്കിൽ ആണ് എന്ത് പറഞ്ഞത്, ഈ പറഞ്ഞ ആലിന്റെ മേലുള്ള സ്വലാത്ത് ഉപേക്ഷിക്കുക എന്നതിനെ സുജൂദ് ചെയ്യണം എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുമ്യത്ത് ഹാദി സുനന, ഈ സുന്നത്തുകൾക്ക് പേരിട്ടിട്ടുണ്ട് ആവൻ എന്ന്. എന്താണ് ലി കുറുബിഹ, ഇത് അടുത്തതിന് വേണ്ടി, ഇത് ലി കുറുബിഹ, ഈ സുന്നത്തുകൾക്ക് അടുപ്പമുണ്ടായതിന് വേണ്ടി. ബിൽ ജിബരി, പരിഹരിക്കൽ കൊണ്ട്. ബി സുജൂതി, സുജൂദിന് സുജൂദ് കൊണ്ട് പരിഹരിക്കൽ കൊണ്ട് ഇതിനൊരു അടുപ്പുണ്ട്. മിനൽ അർക്കാനി, റുക്കിനുകളോട്, നമ്മുടെ സംസ്കാരത്തിലെ ഫർളുകളോട് ഒരു ബന്ധവും അടുപ്പവും ഇതിന് ഉണ്ട്. എന്ത്, സുന്ന ഈ സുജൂദ് കൊണ്ട് ഇതിനെ പരിഹരിക്കപ്പെടാൻ പറ്റുന്നു എന്ന കാരണം കൊണ്ട്. അപ്പൊ ആ അടിസ്ഥാനത്തിലാണ് അബ്ആദു സുന്നത്ത് എന്ന് പറയുന്നത്. വലി ഷക്കിൻ ഫീഹി എന്നത് വേറൊരു മസലയാണ്. ഇൻഷാ അല്ലാ അടുത്ത ദിവസം നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യുന്ന വസീത്തോട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.